Hello friends, welcome back to Mustu's vlog. Ini njangal undakkan pogunnathu oru special recipe aaya attipathiriyanu. Njan samayam vaikikkunnilla, nere video lkku pogam. Innu njangal undakkan pogunnathu attipathiri. Adine venda cheruvukal. Moonu medium size ulla savola idupole cut cheyyuka. Pinne vevicha chicken crush cheythu vekkuka. പിന്നെ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് ചതച്ച് വെക്കുക പിന്നെ അര കപ്പ് മല്ലിയില 1/2 ടേബിൾസ്പൂൺ ചിക്കൻ മസാല 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇനി ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ആ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് അടക്കാം ഇനി ഞങ്ങൾക്ക് അട്ടിപ്പത്രിയുടെ മസാല ഉണ്ടാക്കാം അതിന് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് മുറിച്ചു വെച്ച സവാള ഇടാം ഇതിനെ നന്നായി വഴറ്റുക ഇതിനെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കുക നന്നായി വഴങ്ങുന്നത് വരെ വീഡിയോയിൽ കാണുന്നതുപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം ഇത് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയാണ് നന്നായി വഴന്നു വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി വഴന്നതിന് ശേഷം ഞങ്ങൾക്ക് അടുത്ത മസാല ഇടാം ഇപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട് മുളകും ചതച്ചത് അതിലേക്ക് ഇടാം പിന്നെ ഇതിൽ വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വീണ്ടും വഴറ്റുക നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി ഇടാം എന്നിട്ട് വീണ്ടും വഴറ്റുക കുരുമുളക് എരിവ് ആവശ്യമുള്ളവർ കുരുമുളക് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഇതിൽ ഞങ്ങൾ പച്ചമുളക് ഉപയോഗിച്ചത് 3 എണ്ണമാണ് നിങ്ങൾക്ക് അത്രയും ആവശ്യമില്ലെങ്കിൽ 2 എണ്ണമോ 1 എണ്ണമോ വെട്ടം ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് ഞങ്ങൾ വേവിച്ച് വെച്ച ക്രഷ് ചെയ്ത ചിക്കൻ ഇടാം എന്നിട്ട് നന്നായി വഴറ്റുക ചിക്കൻ അതിലേക്ക് നന്നായി യോജിക്കുന്നതുവരെ
ചിക്കൻ നന്നായി യോജിച്ചതിന് ശേഷം ആ ചിക്കൻ മസാല അതിലേക്ക് ഇടാം. എന്നിട്ട് അത് നന്നായി യോജിപ്പിക്കുക. അട്ടിപ്പത്രിക്ക് ആവശ്യമുള്ളത് ഡ്രൈ ആയ മസാലയാണ്. ഇപ്പോൾ മസാല നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പ് ഇടാം. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. ഇത് ഞങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അട്ടിപ്പത്തയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അട്ടിപ്പത്രിക്കുള്ള മസാല ഇപ്പോൾ തയ്യാറായി. ഇനി അട്ടിപ്പത്രിക്ക് ആവശ്യമുള്ള ദോശമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അട്ടിപ്പത്രിയുടെ ദോശമാവിന് ആവശ്യമായ ഒരു കപ്പ് മൈദ, ഒരു ഗ്ലാസ് മൈദ, ഒരു മുട്ട, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളപ്പൊടി, പിന്നെ ഉപ്പ്. ആദ്യം ഒരു ഗ്ലാസ് മൈദ മിക്സി ജാറിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഇടാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ കുരുമുളപ്പൊടി ഇടാം. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിച്ചത്. ഇനി മിക്സിയുടെ മൂടി അതിൽ വെച്ച് അടിക്കുക. മാവിത ഇതുപോലെ ഉണ്ടാകണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെള്ളം മാവ് വേണ്ടത്. ഇത് ഞങ്ങൾ വെള്ളം തേയാത്തതിനാൽ 2 ഗ്ലാസ് കൂടുതൽ വെള്ളം കൂടി കൂട്ടിയിട്ടുണ്ട്. മാവാക്കുമ്പോൾ സൂക്ഷിക്കുക, അധികം മടിയാവാനോ അധികം ലൂസാവാനോ പാടുള്ളതല്ല. ഇനി ഞങ്ങൾക്ക് ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലായിടത്തും ഫിൽ ചെയ്യുക. ഒരു ദ്വാരവും പോലും ബാക്കി ഉണ്ടാകരുത്. ഇങ്ങനെ മാറി വെച്ചെടുക്കാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഞങ്ങൾക്ക് അടുത്ത മാവ് ദോശ ചൂടാം. ഇതും കൂടി ഇതിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെയുടെ ഞങ്ങളുടെ ദോശ തയ്യാറായിരിക്കുന്നു. ഈ ഒരു ഗ്ലാസ് മൈദ കൊണ്ട് ഞങ്ങൾ 6 ദോശ ചുട്ടെടുത്തു. ഞങ്ങൾക്ക് കൂടുതൽ ദോശ ആവശ്യമുണ്ടെങ്കിൽ 2 ഗ്ലാസ് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം. ദോശ തയ്യാറാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് അട്ടിപ്പത്തി ഉണ്ടാക്കാനുള്ള വേറൊരു ചേരുവയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ 1 കപ്പ് പാല്, പിന്നെ 2 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് മുട്ട ഒരു ബൗൾ
ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഫോർക്ക് ഉപയോഗിച്ചാണ് ഇത് ബീറ്റ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അട്ടിപ്പത്രി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഗ്യാസ് കത്തിക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. ഒഴിഞ്ഞിട്ടതിന് ശേഷം ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ബ്രഷ് ചെയ്തെടുക്കും. ദോശയെടുത്ത് നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കിയ മുട്ട മിക്സിൽ മുക്കുക. മുട്ടയിൽ മുക്കുമ്പോൾ സൂക്ഷിക്കുക ദോശ പൊളിയാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അത് ഞങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇടുക. ഇനി അതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ ഞങ്ങൾ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും മസാല ആക്കിയതിന് ശേഷം അടുത്ത ദോശ എടുത്ത് മുട്ട മിക്സിയിൽ മുക്കി വീണ്ടും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇടുക. ഇനി വീണ്ടും മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 5 ലെയർ ആക്കണം. 5 ലെയർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ദോശ നിങ്ങൾ ചുട്ടോ അത്ര ദോശയുടെ ലെയർ വെച്ച് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടെ 5 ലെയറാണ്. ഇപ്പോൾ ഞങ്ങളുടെ 5 ലെയർ ആയിരിക്കുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. കരഭാഗത്തേക്ക് ആയി ഒഴിക്കുക, എന്നാൽ ഒരു ദ്വാരം പോലും എയർ പുറത്തേക്ക് വരാതെ പോലെ നല്ലവണ്ണം റെഡിയാക്കി. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു കാ മണിക്കൂർ മൂടി വെക്കാം. അടിഭാഗം കായാൻ വേണ്ടി വേറൊരു ഫ്രൈ പാനിലേക്ക് മറിച്ചിടുക. മോൾ ഭാഗം കായാൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങളുടെ അട്ടിപ്പത്രി അടിഭാഗം നല്ലവണ്ണം കാഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മോൾ ഭാഗം കായാൻ വേണ്ടി വെക്കാം. മുകൾ ഭാഗം കയ്യാറാൻ വേണ്ടി ഞങ്ങൾ വേറൊരു ഫ്രൈ പാനിലേക്ക് അത് മറിച്ചിട്ടു. ഇനി ഇത് ഫ്രൈ ആകുന്നതുവരെ കാക്കാം. 5 മിനിറ്റ് വേണമെന്നില്ല, കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങളുടെ അട്ടിപ്പത്തിരി തയ്യാർ. ഇനി ഞങ്ങൾക്കിത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഞങ്ങളുടെ അട്ടിപ്പത്തിരി തയ്യാറായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇനി വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. ബൈ ബൈ.